വിവാദ കാർട്ടൂണിസ്റ്റ് പൊന്നുരുന്നി സ്വദേശി അനൂപ് രാധാകൃഷ്ണനോട് ഒരു ചോദ്യം. സംസ്ഥാന മന്ത്രിസഭ ചിത്രീകരിക്കുമ്പോൾ മുഖ്യന്റെ സ്ഥാനത്ത് അങ്ങ് പോത്തിനെ വരയ്ക്കുമോ? എറണാകുളം വൈറ്റില പൊന്നുരുന്നി സ്വദേശി അനൂപ് രാധാകൃഷ്ണൻ എന്ന ആൾക്ക് കാർട്ടൂൺ വരച്ചതിന് കേരള ലളിതകലാ അക്കാദമിയുടെ ഓണറബിൾ മെൻഷൻ പുരസ്കാരം നൽകിയത് പൊതുസമൂഹത്തിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത പ്രതിഷേധമാണ് ഉയർത്തിയത്. സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും നാനാഭാഗങ്ങളിൽ നിന്നും ഈ വ്യക്തിക്കെതിരെ അവാർഡ് നൽകിയ അക്കാദമിക്കെതിരെ ഒക്കെ കടുത്ത അമർശമാണ് ഉയർന്നത്. ഏറ്റവും ഒടുവിൽ ബി ജെ പി നേതാവ് കൃഷ്ണദാസ് ഉന്നയിച്ച ഒരു ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ചർച്ചയാകുന്നത്. വിവാദ കാർട്ടൂൺ ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ടായിരുന്നു ബി ജെ പി നേതാവിന്റെ വിമർശനം. ചിത്രത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഒരു പശുവിനെയാണ് വരച്ചത്. പശു അഥവാ ഗോമാതാവ് എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ടായിരിക്കണം അദ്ദേഹം പിംബവൽക്കരിച്ചിരിക്കുന്നത്. സദുദ്ദേശപരമെങ്കിൽ പശു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാർഷിക സംസ്കൃതിയുടെ പ്രതീകമാണ് പശു. പശുവിനെ കാർഷിക രാജ്യമായ ഇന്ത്യയുടെ പ്രതീകമാക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇത് വരച്ചിരിക്കുന്നവൻ പോത്തുകളുടെ രാഷ്ട്രീയത്തോട് സമരസപ്പെട്ടവനാണ് എന്നാണ് കൃഷ്ണദാസ് പ്രതികരിച്ചത്. ഇനി ഈ കലാകാരൻ സ്വന്തം കുടുംബ ചിത്രം വരയ്ക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ സ്ഥാനത്ത് പട്ടിയെ വരയ്ക്കുമായിരിക്കണം. ഈ ചിത്രത്തിന് പുരസ്കാരം നൽകിയ പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയുടെ ചിത്രം വരച്ചാൽ മുഖ്യന്റെ സ്ഥാനത്ത് അദ്ദേഹം ഒരു പക്ഷേ പോത്തിനെ വരയ്ക്കുമായിരിക്കണം. രാജ്യത്തെ അപമാനിക്കാനും അവഹേളിക്കാനും കൊട്ടേഷൻ എടുത്തവരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കിരീടം വെച്ച് ആരാധിക്കാൻ ദേശസ്നേഹമുള്ളവർക്ക് സാധിക്കില്ല എന്നും കൃഷ്ണദാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുന്നു. ലളിതകലാ അക്കാദമി ഈ പുരസ്കാരം പിൻവലിക്കണം. ഈ ചിത്രം പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയാൻ ചിത്രകാരനും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ലോകത്തിനു മുന്നിൽ ഇത്തരത്തിൽ അപമാനിക്കുന്ന ഒരു കാർട്ടൂണിന് ആധാരമായ ഒരു സംഭവവും കോവിഡ് പ്രതിരോധത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പരമ്പരാഗത ആയുർവേദം, ഹോമിയോ, യുനാനി, സിദ്ധ തുടങ്ങിയ ചികിത്സകളെ പോലും കോവിഡ് ചികിത്സയിൽ നിന്നും കേന്ദ്ര സർക്കാർ മാറ്റി നിർത്തുകയായിരുന്നു. ഇന്ത്യൻ മെഡിക്കൽ സയൻസിനെയും ശാസ്ത്രത്തെയും മാത്രമായിരുന്നു കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പ്രൊമോട്ട് ചെയ്തത്. ഇത്തരത്തിൽ ഇന്ത്യയെ അപമാനിക്കുന്ന വിധത്തിൽ ഒരു കാർട്ടൂൺ വരയ്ക്കാൻ അദ്ദേഹത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്ന് കലാകാരൻ വാദിച്ചാൽ തന്നെ അതിനെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലും ഫണ്ടിലും പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അവർ അവാർഡ് നൽകുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഗൗരവമുള്ള വിഷയമാണ്. ഇതിനിടെ ഇന്ത്യയെ അപമാനിച്ച കാർട്ടൂണിന് അവാർഡ് നൽകിയ കേരളത്തിലെ നിലപാടിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ശക്തമാവുകയാണ്. തന്തയില്ലായ്മ ഒരു തെറ്റല്ല എന്നും എന്നാൽ അത് അലങ്കാരമാക്കരുത്, ഭൂഷണമാക്കരുത് എന്നും വരെ രൂക്ഷ പ്രതികരണം വന്നു കഴിഞ്ഞു. യാഥാർത്ഥ്യം എന്തെന്നാൽ 110 കോടി ഡോസ് വാക്സിൻ കഴിഞ്ഞ WHO ലിസ്റ്റിൽ സ്വന്തമായി 2 വാക്സിൻ ഉള്ള 3 വാക്സിൻ കൂടി പൈപ്പ് ലൈനിലുള്ള 90 രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ നൽകി സഹായിച്ച സ്വന്തം രാജ്യത്തെ താഴ്ത്തിയാണ് ഇത്തരം വക്രബുദ്ധികളെ കേരള സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത്. സ്വന്തം രാജ്യത്തെ കോവിഡിന്റെ പേരിൽ ചെളിവാരിയെറിഞ്ഞ് ഉജ്ജ്വല നേട്ടങ്ങളെ കരിവാരി തേക്കുന്നത് ആരാണെന്നും ഈ ലോകം അറിയണം, ഈ സമൂഹം അറിയണം. ലോകത്തും രാജ്യത്തും ഏറ്റവും അധികം കോവിഡ് രോഗികൾ ഉണ്ടായിരുന്നതും ഇപ്പോഴും ഉള്ളതും കേരളത്തിൽ തന്നെയാണ്. ഇന്ത്യയിൽ കോവിഡ് രോഗികൾ ഉള്ളതിൽ ബഹുദൂരം 1 സ്ഥാനത്ത് നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ച, ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ പൂഴ്ത്തിവെച്ച ഒരു സംസ്ഥാന സർക്കാരും പിണറായി സർക്കാരാണ്. സൗജന്യമായി കിട്ടിയ വാക്സിൻ പോലും നേരെ ചൊവ്വെ വിതരണം ചെയ്യാൻ കഴിയാത്ത ഒരു സംവിധാനമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലുള്ളത്. ഇന്ത്യയെ കളിയാക്കുന്ന, ഇന്ത്യയുടെ നേട്ടങ്ങളെ പരിഹസിക്കുന്ന ഒരു കാർട്ടൂണിന് അവാർഡ് നൽകിയിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സർക്കാരാണ്. ചൈനയോ പാകിസ്ഥാനോ പോലും ഇതുപോലെയുള്ള ഒരു ചെറ്റത്തരം കാണിക്കില്ല. അത്രയ്ക്കും അധപ്പതിച്ചു പോയി ഈ അവാർഡ് സർക്കാർ നൽകിയതിലൂടെ. ഏറ്റവും വേഗം അവാർഡ് പിൻവലിച്ചിട്ട് കേരള ലളിതകലാ അക്കാദമി രാജ്യത്തോട് മാപ്പ് പറയുക എന്ന ആവശ്യവും ശക്തമാണ്. ഈ ചിത്രത്തിനെതിരെയും സർക്കാർ സ്പോൺസേർഡ് അവാർഡ് നൽകിയതിനെതിരെയും ഇന്ത്യൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവർക്ക് പരാതികൾ അയച്ചിട്ടുണ്ട്. നമ്മുടെ നികുതിപ്പണം എടുത്ത് രാജ്യത്തെ അപമാനിക്കുന്ന ചിത്രം വരയ്ക്കുന്നതിന് അവാർഡ് നൽകുമ്പോൾ ജനവും ജാഗ്രത പാലിക്കണം. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.